എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ഇവിടെ രാഖി രാമാനം ഇവിടെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ ഇതാ നമ്മൾ വെക്കുന്നു നമ്മുടെ സ്ഥാനാർത്ഥി സുരേഷ് ഏട്ടൻ കുങ്കുന്നം ഡിവിഷനിൽ എത്തിയിരിക്കുകയാണ് അവർ വിചാരിച്ചു നമ്മുടെ സ്ഥാനാർത്ഥി ഒന്നും ഇപ്പോഴൊന്നും എത്തില്ല സുഖമായിട്ട് ഇങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്തിട്ട് പ്രചരണം നടത്താമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പോൾ ഒരു രണ്ടുപേരും അങ്കരാപ്പിലായിരിക്കുകയാണ് അപ്പൊ അവരോട് പറയാനുള്ളത് സുരേഷേട്ടന്റെ തന്നെ സിനിമയിലെ ഡയലോഗാണ് പുതിയത് വരാൻ പോകുന്നത് ഇപ്പൊ ചാരമാണെന്ന് കരുതി ചികയാ നിൽക്കണ്ട കനല് കെട്ടിട്ടില്ല ഇത് കത്താൻ പോകുന്നതാണ് നമ്മൾ ഈ ഇലക്ഷന് സുരേഷേട്ടനെ വിജയിപ്പിച്ചിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് സുരേഷേട്ടനെ നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് കുന്തണ്ണം ഡിവിഷനിലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇവിടെ ഇന്ന് ഈ യോഗത്തിന് ഈ സമയത്ത് എത്താൻ കഴിയാതെ പോയ എല്ലാ വോട്ടർമാർക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം സത്യത്തിൽ ഈ ഇലക്ഷൻ പ്രചരണത്തിലൂടെ വളരെ പിന്നെ എന്നെ ചൂട് കയറ്റാനായിട്ട് ആരോ ആ മ്യൂസിക് ഒക്കെ ഇടുന്നു പെട്ടപ്പിലേക്ക് വരരുതെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് വളരെ യോഗ്യമായിട്ട് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു പ്രചരണം നടത്തണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി എവിടെ പോയി എന്നൊന്നും ചോദിക്കാൻ ഞാൻ ആളല്ല അത് നിങ്ങൾ ചോദിച്ചാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാൻ